എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബി ജെ പ്രകാശ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പൂർണ്ണ ആരോഗ്യത്തിന് ഏഴ് മിനിറ്റ് അതെ ഗോൾഡൻ റൂൾസ് ഓഫ് ഹെൽത്ത് ഏഴ് മിനിറ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട ടിപ്പുകളാണ് തരുന്നത് ഇവിടെ മരുന്നും മന്ത്രമൊന്നും തന്നെ ആവശ്യമില്ല എത്രയോ നാളുകളായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ അറിയാം പക്ഷെ അറിയേണ്ട രീതിയിൽ അറിയില്ല എന്നുള്ളതാണ് ഈ ശരീരം നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും വലിയ എനർജി സോഴ്സാണ് ഓക്സിജൻ ഈ ഓക്സിജൻ്റെ ആഗമന നിഗമനങ്ങൾ കൃത്യമായ രീതിയിൽ ശരീരത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഓർഗൻസ് നല്ല ശക്തി പ്രാപിച്ച് ദീർഘനാള ആയുസോടുകൂടി ശരീരത്തെ ഇവിടെ നിലനിർത്താൻ സാധ്യമാകൂ എഴുപത്തിരണ്ടായിരത്തി പരം നാടികളും ഇരുന്നൂറ്റിയാറോളം അസ്ഥികളും അതിലും അതിസൂക്ഷ്മമായ വെയിൻസൊക്കെ സ്ഥിതി ചെയ്യുന്ന വലിയൊരു ശൃംഖലയാണ് നമ്മുടെ ശരീരം പുറമേയും എടുക്കുന്ന ശ്വസനത്തിലൂടെ എടുക്കുന്ന ഓക്സിജൻ ഇടതടവില്ലാതെ എടുക്കുന്ന ഓക്സിജൻ അത് പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ബ്ലഡിലൂടെ ശരീരമാസകലം എല്ലാ സമയത്തും ചംക്രമണം നടത്തുന്നതിലൂടെയാണ് ഓരോരോ സെൽസും ജീവൻ വെച്ച് വരുന്നത് വളരെ മൈനോട്ടായിട്ടുള്ളത് അപ്പോൾ ആ സെൽസിലേക്ക് ഓക്സിജൻ കടന്നിട്ടുള്ള ബ്ലഡിൻ്റെ ചംക്രമണം കൃത്യമായി നടക്കുമ്പോഴാണ് ഊർജം കൃത്യമായ രീതിയിൽ താളത്തിൽ എത്തുകയുള്ളു അപ്പം ഈ എത്തണമെങ്കിൽ ബ്ലഡ് കൃത്യമായ രീതിയിൽ പമ്പിങ് നടക്കണം അപ്പോൾ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു മെഷീനുണ്ട് ഒരു മെഷീൻ റൂമുണ്ട് പമ്പ് റൂമുണ്ട് അതാണ് ഹൃദയം ഹൃദയം താളാത്മകമായിട്ട് പമ്പ് ചെയ്യുമ്പോൾ മാത്രമേ എല്ലാ സ്ഥലത്തേക്കും കൃത്യമായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുകയുള്ളു നമ്മുടെ നാടീജരമ്പുകളൊക്കെ ഒരേപോലെ എല്ലുകളടക്കം അസികളടക്കം കൂട്ടി യോജിപ്പിച്ചാൽ കിലോമീറ്ററുകളോളം പത്തോ പതിനഞ്ചോ മണിക്കൂർ നൂറ് മൈൽ സ്പീഡിൽ ഓടിയാൽ എത്താത്ത ദൂരം വ്യാപിച്ച് കിടക്കുന്ന ഈ ശൃംഖലയിലൂടെ ബ്ലഡ് ഇറങ്ങാൻ എടുക്കുന്ന സമയം കേവലം ഒറ്റ മിനിറ്റ് പോലും വേണ്ട എന്നുള്ളതാണ് അത്ര അത്ഭുതാവഹമായ രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുക അപ്പോൾ ഈ താളാത്മകമായിട്ടുള്ള രക്തചംക്രമണം നടന്നില്ലെങ്കിൽ ഓക്സിജൻ കടന്നിട്ടുള്ള ബ്ലഡ് എല്ലാ സ്ഥലത്തും ചെന്നില്ലെങ്കിലോ അവിടെ അവിടെയൊക്കെ പാച്ചസ് ഉണ്ടാകുന്നു അതിലൂടെ നിരവധി അസുഖങ്ങളുണ്ടാകും അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നാഡി ചികിത്സകരെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ട് അവർ നാടീ ഞരമ്പുകളൊക്കെ പ്ര ചില പ്രഷർ പോയിൻറ്റുകളെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഈ പ്രഷറിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് ഏറ്റവും കൂടുതൽ വലിയ വലിയ എക്സസൈസുകൾ ഒന്നും ചെയ്യാത്തവർക്ക് പോലും ഓരോ ദിവസവും കൈവെള്ളകളുടെ ചലനങ്ങളും കാൽവെള്ളകളുടെ ചലനങ്ങളും എല്ലായ്പ്പോഴും നടക്കുന്നതുകൊണ്ടാണ് ഈ രക്തചംക്രമണ വ്യവസ്ഥ വലിയ കുഴപ്പം കൂടാതെ താളത്തിൽ പോകുന്നത് എന്നാൽ ഡെയിലി ഫിസിക്കൽ എക്സസൈസും യോഗയും പ്രാണായമോവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കോ അതിനേകദേശമൊക്കെ താളത്തിൽ എല്ലാ ദിവസവും മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും അപ്പം ഞാനിവിടെ പറയുന്നത് സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പലർക്കും നീർക്കെട്ടുകളും കഴുത്തിന് വേദനയും നടുവിന് വേദനയും ഇടുപ്പില്ലിന് വേദനയും ഇങ്ങനെ പല 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 പ്രശ്നങ്ങളാൽ ഉഴലുന്നവരുണ്ട് ഇതിനേ ചികിത്സ തേടി പോകാറുമുണ്ട് അതുകൊണ്ട് ഇന്നു മുതൽ രാവിലെയും വൈകിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലഘുവായ ചില അതും ഏഴ് മിനിറ്റിൽ തന്നെ ഇപ്പോൾ സമയമാണുള്ള ആൾക്കാർക്ക് ഇല്ലാത്തത് അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ കൂടുതൽ നമ്മുടെ ശരീരത്തിന് ആകമാനം എനർജി പ്രദാനം ചെയ്തുകൊണ്ട് സർവ്വ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനായിട്ടുള്ള ചില പ്രധാനപ്പെട്ട ടിപ്സുകളാണ് അതിൽ ഒന്ന് ഒരു മുപ്പത് സെക്കൻഡ് നിങ്ങൾ ഈ കൈകളിൽ ഈ കൈ കൊണ്ട് മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ട് മുപ്പത് സെക്കൻഡ് ഇതിൽ നല്ല ശക്തമായിട്ട് ഇങ്ങനെ ഇടിക്കുക മുപ്പത് സെക്കൻഡ് തിരിച്ച് ഇങ്ങനെ ഇടിക്കുക അപ്പോൾ മുപ്പതും മുപ്പതും എത്ര സെക്കൻഡായി അറുപത് സെക്കൻഡ് അത് ഒരു മിനിറ്റ് അപ്പോൾ ഒരു മിനിറ്റ് നമ്മൾ ഈ കയ്യിൽ മുപ്പത് സെക്കൻഡ് ഈ കയ്യിൽ മുപ്പത് സെക്കൻഡ് അപ്പോൾ ഇതിലൂടെ എന്താണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രക്തചംക്രമണ വ്യവസ്ഥയിൽ നമുക്ക് നടുവിനുവേദന അല്ലെങ്കിൽ നടുവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അരക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നു ഈ രണ്ട് പോർഷനിൽ കൊടുക്കുന്ന ഇംപ്രഷനിലൂടെ അത് നമ്പർ വൺ അടുത്തത് നമ്മൾ നമ്മുടെ കൈത്തണ്ട ഇതേപോലെ ചുരുട്ടി പിടിച്ചുകൊണ്ട് ഇവിടെ ഇതേപോലെ മുപ്പത് സെക്കൻഡ് തട്ടുക തിരിച്ചും മുപ്പത് സെക്കൻഡ് ഈ സൈഡിൽ തട്ടുക ഈ മോൾ പോർഷനിൽ ഇത് മുപ്പതും മുപ്പതും ആയിക്കഴിയുമ്പം ഒരു മിനിറ്റ് ആയി ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ മുതുക് എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ അവിടെയുള്ള നീർക്കെട്ടുകളും മുതുക് പെട്ടല്ല മിന്നലെല്ലാം മാറുകയും നട്ടലിലുണ്ടാകാവുന്നതും മുതു മുതുകിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമായിട്ട് മാറും അപ്പോൾ മറക്കരുത് രണ്ട് ടിപ്സായി മൂന്നാമത് കൈ വിരലുകൾ നമുക്കറിയാം ഈ രണ്ട് കൈയിലെയും വിരലുകൾ പരസ്പരം ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ നല്ലതുപോലെ ഒരു മിനിറ്റോളം എല്ലാ ദിവസവും രാവിലെ ഇതേപോലെ ചെയ്യുക ഈ ചെയ്യുക നല്ലതുപോലെ ഫ്രഷായിട്ട് ചെയ്യാം ഒരു മിനിറ്റ് ഏകദേശം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ അരയ്ക്ക് താഴോട്ട് കാൽപാദം വരെയുള്ള ഓരോരോ പ്രദേശം കാലിനുകൾക്ക് പെരിപ്പ് കാലിന് വേറെ വെരിക്കോസ് വേനിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് മുട്ടിന് കിഴിപ്പോട്ടുള്ള കാൽപാദം വരെ പെരുവരൽ വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും രക്തചംക്രമണ വ്യവസ്ഥ കൃത്യമായ രീതിയിൽ ലഭിക്കുന്നു അടുത്തത് കൈകൾ പരസ്പരം കൂട്ടി അടിക്കുക അതും ഒരു മിനിറ്റ് തുടർച്ചയായി ശക്തമായിട്ട് കൈകളിങ്ങനെ കൂട്ടി അടിക്കുമ്പോൾ ഇനിയിപ്പോൾ തന്നെ നമുക്ക് പരീക്ഷിക്കാവുന്നേ ഉള്ളൂ ശക്തമായി നല്ലവണ്ണം കൂട്ടി അടിച്ച ശേഷം വെറുതെ കണ്ണടച്ചുകൊണ്ട് കൈ ഇങ്ങനെ നിവർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിലുള്ള എനർജി ഫ്ലോ നമ്മുടെ കൈക്കുള്ളിലേക്ക് എത്തുന്നത് കാണാൻ സാധിക്കും ആ എനർജി തലയിലേക്ക് ഇങ്ങനെ ഒന്ന് പൊത്തി വെച്ച് നോക്കി പെട്ടെന്ന് നിങ്ങൾക്ക് തലവേദനയും അസ്വാസ്ഥ്യങ്ങളൊക്കെ ഒഴിവാകും റിലീസാവും കാരണം ശരീരം ആസകലം ഒരു ബ്ലഡ് ഫ്ലോ അല്ലെങ്കിൽ നമ്മുടെ ചക്രകളെ എല്ലാം തന്നെ മൂലാധാരം മുതൽ സഹ്ര സഹസ്രാര പത്മം വരെയുള്ള ഓരോരോ ചക്രത്തിലേക്കും എനർജി ലെവലിൽ പെട്ടെന്ന് കൂട്ടുന്ന പ്രക്രിയയാണ് ഇതിലൂടെ അതുകൊണ്ടാണ് പലപ്പോഴും ഒരു കയ്യടിയൊക്കെ കിട്ടി കൈ അടിക്കുന്നവർക്കും ഒരു എനർജി ഫ്ലോ കൂടുതലായിട്ട് കിട്ടാനുള്ള കാരണം ഇത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള തത്വമാണ് ഇത് വർഷങ്ങളായിട്ട് പണ്ട് തൊട്ടേ നമ്മുടെ പൂർവികർ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ചില ക്രിയകളാണ് ഇനിയും അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഈ രണ്ട് കൈകളുടെയും പാർശ്വ സ്ഥലങ്ങൾ ഇവിടെ ഇത് പരസ്പരം ഇങ്ങനെ കൂട്ടിത്തിരുമ നല്ലതുപോലെ കൂട്ടിത്തരുമോ രാവിലെ എണീറ്റ് വെറുതെ കട്ടലിലിരുന്ന് കൂട്ടിത്തരുമാവല്ലോ അങ്ങനെ കൂട്ടിത്തരുന്ന സമയത്തോ നല്ലവണ്ണം ചൂടാകുന്നത് നമ്മുടെ കൂട്ടിത്തിരുമിയാൽ നമ്മുടെ തോള് കഴുത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം തോൾ വേദന കഴുത്തിന് വേദന ഇങ്ങനെയുള്ളതൊക്കെ ഇപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് കഴുത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തോളിന് പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കൃത്യമായ രീതികൾ തട്ടുകയോ ഇവിടെ ഒരു സ്കൂട്ടി ഒരു ഏകദേശം ഒരു മിനിറ്റ് മാത്രം ചെയ്താൽ മതി അപ്പോൾ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ കഴുത്തിനും അല്ലെങ്കിൽ തൊണ്ടഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സംഭവമാണ് നമ്മുടെ കൈടെ ഈ സൈഡ് തണ്ട എന്ന് പറയുന്ന സ്ഥലം ഇവിടെ തമ്മിൽ കൂട്ടി തട്ടുക ഇതേപോലെ അതും ഒരു അറുപത് സെക്കൻഡ് അതായത് ഒരു മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ തട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ രക്തചംക്രമണ അവസ്ഥയിൽ കൃത്യമായ രീതിയിൽ അത് ബൂസ്റ്റപ്പ് ചെയ്യും വയറിനകത്തുള്ള പ്രശ്നങ്ങൾ കോൺസിക്യൻഷൻ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കുണ്ടെങ്കിൽ ദഹനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അവിടെ ഉള്ള ഇഷ്യൂസ് എല്ലാം പരിഹരിക്കാനായിട്ട് ഈ ഒരു പ്രക്രിയയിലൂടെ സാധിക്കും അപ്പോൾ മറക്കരുത് ആറ് കാര്യങ്ങളായി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ റിസ്റ്റ് പോർഷൻ കൈടെ അതായത് ഈ പോർഷൻ വളകളൊക്കെ എണിയാറല്ല സ്ത്രീകൾ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ബ്രേസ്ലെറ്റുകളൊക്കെ സ്ഥിരം ഇടുകയും അല്ലെ പവിത്രമായ രീതിയിലുള്ള ചില ബ്രേസ്ലെറ്റുകൾ ഒക്കെ ഇടുന്ന സമയത്ത് എപ്പോഴും ചലനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് എല്ലാം നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ ഒരു മുപ്പത് സെക്കൻഡ് ഈ കയ്യിൽ ഇതേപോലെ തിരുങ്ങുക അതേപോലെ ഈ കയ്യിലും മുപ്പത് സെക്കൻഡ് തിരുവുക അപ്പോൾ മുപ്പത് മുൻപതും അറുപത് സെക്കൻഡ് അപ്പം ഒരു മിനിറ്റ് ആയി ഇതിലൂടെ എന്താ ലഭിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേണൽ ഓർഗൻസ് ആയിട്ടുള്ള ഹാർട്ട് കിഡ്നി ലിവർ തുടങ്ങിയ എല്ലാ ഭാഗങ്ങളിലേക്കും കൃത്യമായ രീതിയിൽ രക്തചംക്രമണ വ്യവസ്ഥയിൽ ഓക്സിജൻ ഫ്ലോ ലഭിക്കുകയും അതിലൂടെ അത് ബൂസ്റ്റപ്പ് ആകുകയും ചെയ്യും ഇങ്ങനെ ഏഴ് സ്റ്റെപ്പുകൾ കൃത്യമായ രീതിയിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കട്ടിലേരി ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു ഏഴ് മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി നമ്മളിലേക്ക് കടന്നു വരാവുന്ന എല്ലാ സാംക്രമിക രോഗങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഏതു വിധത്തിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ ലഘൂകരിക്കാൻ ഇത് നമുക്ക് സഹായിക്കുമെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടുവാനായി നമ്മളിലുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇനി മുതൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായ ശാരീരിക ആരോഗ്യം നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഏതായാലും ഇത്തരത്തിലുള്ള ചിന്ത നിങ്ങൾക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഞാൻ നിർത്തുകയാണ് എൻ്റെ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ത്രീ സിക്സ് എയ്റ്റ് ഫൈവ് നയൻ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു